എസ്വൈ എസിലും SSF-ലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിരന്തരമായി ബന്ധപ്പെടാനും പല വിഷയങ്ങളിലും ഒന്നിച്ച് ചർച്ച ചെയ്യാനും ഇട വന്നിട്ടുണ്ട്. പലപ്പോഴും വേങ്ങര ഭാഗത്തുണ്ടാകുന്ന പലതും ഉമ്മാൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ആരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിഗണിക്കാതെ പ്രവർത്തിച്ച TT ഉസ്താദ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ആയുധശക്തിയാണ് രാജ്യങ്ങളുടെ ശക്തിയും സ്വാധീനവും തീരുമാനിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി സാങ്കേതികവിദ്യ ശക്തി തീരുമാനിക്കുന്ന വ്യവസ്ഥയിലേക്ക് മാറി വന്നു. ഇന്ന് ടെക്നോളജിയും വിദ്യയും അതാർജിച്ചിട്ടുള്ള യുവതയുമാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി നിർണയിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോട് വളരെ പ്രസക്തമായ നിർദ്ദേശങ്ങൾ നേരത്തെ വന്നിരായ ചൊല്ലിക്കോട് ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ നൽകി. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനും 4 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമുക്ക് കാണാം. ഗുണഭോക്താക്കളും നേട്ടം ഉണ്ടാക്കുന്നവരും വിദ്യാർത്ഥികളാണെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും അതിനോട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഒരു വിദ്യാർത്ഥി പലപ്പോഴും കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചത് കൊണ്ട് ആയിക്കൊള്ളണം എന്നില്ല. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് 500,000 കൂടുതൽ പദങ്ങൾ ഒരു കുട്ടി പഠിക്കുന്നു എന്നാണ് ഇപ്പോൾ സൈക്കോളജി പറയുന്നത്. സ്കൂളിൽ കുട്ടി വരുന്നതിന് മുമ്പ് 500,000 പദങ്ങൾ കുട്ടി പഠിക്കുന്നുണ്ട്. ഉമ്മ എന്ന് വിളിക്കാൻ, വാപ്പ എന്ന് വിളിക്കാൻ, കാക്ക എന്ന് വിളിക്കാൻ, താത്ത എന്ന് വിളിക്കാൻ, കഞ്ഞി ചോദിക്കാൻ, ചോറ് ചോദിക്കാൻ, മിഠായി ചോദിക്കാൻ, പായസം ചോദിക്കാൻ, ഇതിനൊക്കെ കുട്ടി പഠിക്കുന്നത് നമ്മളാരും പഠിപ്പിച്ചിട്ടല്ല. നമ്മളാരും അതിനുവേണ്ടി കുട്ടിക്ക് ക്ലാസ് എടുത്തിട്ടില്ല. പിന്നെ കുട്ടി എങ്ങനെ പഠിക്കുന്നു? കുട്ടി പഠിക്കുന്നത് അവൻ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുകയാണ്. മിഠായി കൊടുന്ന് രുചിയോടുകൂടി ഭക്ഷിക്കുമ്പോൾ ആരും നിർബന്ധിക്കാതെ തന്നെ ആ സാധനത്തിൻ്റെ പേര് മിഠായിയാണ് എന്ന് അവൻ പഠിക്കുന്നു. പിന്നെ വാപ്പാനോട് മിഠായി വേണം എന്ന് ചോദിക്കാൻ അവൻ പഠിക്കുന്നു. മിഠായിക്ക് വേണ്ടി ബഹളം വെക്കാൻ അവൻ പഠിക്കുന്നു. കാരണം ആ മിഠായിൽ നിന്ന് ലഭിച്ച രുചി കൊണ്ട് അവൻ സ്വയം പ്രചോദിതനാണ്. വിശക്കുന്ന സമയത്ത് ഭക്ഷണം ലഭിക്കുന്നു. ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിൽ നിന്ന് പ്രചോദിതനാകുന്ന അവൻ അതിൻ്റെ ബിരിയാണി എന്ന പേര് പഠിക്കും, കബ്സ എന്ന പേര് ചിലപ്പോൾ പഠിക്കും. അതുപോലെ ഓരോന്നിൻ്റെയും പേരുകൾ പ്രത്യേകം പഠിക്കുകയും പ്രത്യേകം 4-5 നിലയിൽ നാം ഭക്ഷണം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഏത് വേണം എന്ന് ചോദിച്ചാൽ ഇന്നത് വേണം എന്ന് കുട്ടി സ്വയം പറയുന്ന അവസ്ഥ വിശേഷം ഉണ്ടാകുന്നു. എങ്ങനെ കുട്ടിക്ക് പഠിക്കുന്നത്? ഇത് ബിരിയാണിയാണ്, ഇത് കബ്സയാണ്, ഇത് നാടൻ ചോറാണ്. ഇങ്ങനെ ആരും കുട്ടിക്ക് ക്ലാസ് എടുത്ത് അധ്യാപകർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
ഇന്ന് അധ്യാപകരെ വിളിക്കുന്നത് ഫെസിലിറ്റേറ്റേഴ്സ് എന്നാണ്. ഫെസിലിറ്റേറ്റേഴ്സ്, പഠിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അതിനുവേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആളുകൾ ഇവരാണ് കുട്ടികൾ. യഥാർത്ഥത്തിൽ നമ്മൾ സ്കൂളുകളിൽ ഒരു വലിയ മാറ്റം എടുത്ത കാലത്തുണ്ടായി. അതും മാറ്റമുണ്ടായതും സ്വയം പ്രചോദിതമാണ്, അത് വേറെ വിഷയം. ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ല അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ അധ്യാപക ജോലി ചെയ്തിരുന്നവർ മഹാഭൂരിപക്ഷം തെക്കിൽ നിന്ന് വരുന്ന ആളുകളായിരുന്നു. അവർ കുട്ടികളെ പഠിപ്പിക്കും എന്നിട്ട് പറയും, അവൻ ഇവന്മാരെ മക്കളല്ലേ, വേണമെങ്കിൽ പഠിച്ചോട്ടെ, ഇവന്മാരെ മക്കൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ, നമുക്കെന്ത് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. കൂടെ ഒരുപാട് ഇംഗ്ലീഷ് സ്കൂളുകളും റെസിഡൻഷ്യൽ സ്കൂളുകളും കേന്ദ്ര വിദ്യാലയങ്ങളുമൊക്കെ വന്നപ്പോ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഒന്നായി കുറഞ്ഞുപോയി. ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന പേരിൽ 200-ലേറെ സ്കൂളുകൾ ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തു. നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പലരുടെയും കഞ്ഞിയിൽ പാറ്റ വീണുപോകും. അതുകൊണ്ട് ഇനി അവന്മാരുടെ കാര്യം മാത്രമല്ല ഇവന്മാരുടെ കൂടി കാര്യമായിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ അധ്യാപകർ സ്വയം ഇറങ്ങി മാറ്റത്തിന് തയ്യാറായി എന്നതാണ് സ്വയം പ്രചോദിതമായതിൻ്റെ ഒരു ഭാഗം. അതോടൊപ്പം നമ്മുടെ ജില്ലകളിൽ നിന്ന് തന്നെ ഒരുപാട് പുതിയ അധ്യാപകർ ഉയർന്നു വരികയും അവർ നമ്മോട് കൂടുള്ള നാടിനോട് കൂടുള്ള ജനങ്ങളോട് കൂടുള്ളവരായി സ്കൂളുകളിൽ വരികയും ചെയ്തു. ചുരുക്കി പറയട്ടെ, സ്കൂളുകളിലേക്ക് കുട്ടികളെ തള്ളി വലിച്ച് എത്തിക്കുന്നതിന് പകരം സ്വയം കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. അതിൽ പ്രധാനമായി നടന്നത് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്ന മാറ്റമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷനാണ്. ഒരു ടീച്ചർ, അത് നാം സർവവിജ്ഞാനകോശമായി സങ്കല്പിക്കുന്നു. ആ ടീച്ചർ വന്നിട്ട് വാതോരാതെ പറഞ്ഞു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു, നോട്ട് കൊടുക്കുന്നു. ഈ രൂപത്തിലും പ്രാധാന്യങ്ങൾ പരിഗണന മുഴുവനും ടീച്ചർക്ക് ആയിരുന്നതിൽ നിന്ന് വിദ്യാഭ്യാസ രംഗം മാത്രമല്ല സൊസൈറ്റി തന്നെ ഇന്ന് ശിശു കേന്ദ്രീകൃതമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കാലത്ത് വീട്ടിലുള്ള മുതിർന്ന പുരുഷന്മാരടക്കം, വാപ്പയടക്കമുള്ള മുതിർന്ന പുരുഷന്മാരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുക. അതുപോലെ മറ്റ് പരിപാടികളിലൊക്കെ മുതിർന്നവരുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഇരിക്കുന്ന അവസ്ഥ ഇതായിരുന്നു എങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ അതുണ്ടോ? ആദ്യമായിട്ട് കുട്ടികൾ കഴിച്ചതിന് ശേഷം രക്ഷിതാക്കൾ ഇന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് വിവാഹ നിശ്ചയം നടക്കുക, എന്നാക്കേണ്ടതെന്ന് ചോദിച്ചു, ആ നമുക്ക് അടുത്ത ബുധനാഴ്ചയാക്കാം, അടുത്ത വ്യാഴാഴ്ചയാക്കാം എന്ന് പറഞ്ഞാൽ അപ്പൊ കാരണന്മാർ പറയും അത് പറ്റില്ല, അന്ന് സ്കൂളുള്ള ദിവസം കുട്ടികൾക്ക് ഒടുവ് ഉണ്ടാവില്ല. അത് സ്കൂളുള്ള ദിവസമാണ് കുട്ടികൾക്ക് ഒടുവ് ഉണ്ടാവില്ല. വീട്ടിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതിൽ, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്ന അടക്കം വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ്. പഠിക്കാൻ കുറേ മാർഗങ്ങൾ, കുറേ മാർഗങ്ങൾ. വായിക്കുക പഠിക്കാനുള്ള ഒരു മാർഗമാണ്. നിരീക്ഷിക്കുക പഠിക്കാനുള്ള വേറെ ഒരു മാർഗമാണ്. വേറെ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, ക്ലാസുകൾ കേൾക്കുക പഠിക്കാനുള്ള മാർഗമാണ്.
ആ കൂട്ടത്തിൽ പ്രധാനമായ ഒന്ന് ലേണിംഗ് ബൈ ഡൂയിങ്, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നതാണ്. ചെയ്ത് പഠിക്കുക എന്നത് ഭൂരിപക്ഷം ഇടങ്ങളിലും നടപ്പാക്കാൻ പറ്റുന്നതാണ്, ചില ഇടങ്ങളിൽ അത് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. ഉദാഹരണം പറയാം, നീന്തം പഠിക്കണം. നിങ്ങൾ 28 വോളിയുള്ള കിതാബ് എഴുതിയിട്ട് ആ കിതാബ് മുഴുവൻ കാണാതെ പഠിച്ചാലും വെള്ളത്ത് കൊണ്ടിട്ടാ നേരെ താന്നു പോകും. നീന്തത്തിനെ കുറിച്ച്, നീന്തലിനെ കുറിച്ച് വോളിയം കണക്കിൽ ഗ്രന്ഥരചന നടത്തി ആ ഗ്രന്ഥങ്ങളൊക്കെ കുട്ടിക്ക് കാണാതെ പഠിപ്പിച്ച് ആ കുട്ടിയെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ കരിങ്കല് താഴ്ന്ന പോലെ കുട്ടി താന്നു പോവും. നീന്തം നീന്തി തന്നെ പഠിക്കണം, അത് ചെയ്ത് പഠിക്കണം. അല്ലാതെ കണ്ടത് പഠിക്കാൻ കഴിയില്ല, തിയറിക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഇതുപോലെ പലതുമുണ്ട്. ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ, നന്നായി നീന്തം പഠിച്ചു, ഒരു 10 കൊല്ലത്തിന് പിന്നെ അവൻ നീന്താതിരുന്നാലും അബദ്ധത്തിൽ വെള്ളത്തിൽ വീണുപോയ തൽക്കാലം തടി സലാമത്താക്കാനുള്ള നീന്തൽ അപ്പോഴും അവൻ്റെ കയ്യിലുണ്ടാവും. അപകടത്തിൽ പെടാതിരിക്കാൻ മാത്രം നീന്തൽ, 10 വർഷം അത് ചെയ്തിട്ടില്ലെങ്കിലും നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലുണ്ടാകും. ഇത് കാണിക്കുന്നത് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകുന്നില്ല എന്നുള്ളതാണ്. ചെയ്ത് പഠിച്ച കാര്യങ്ങൾ അത് മനസ്സിൽ അതുപോലെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ രീതിയിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ്, ചെയ്ത് പഠിക്കുക. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ വന്നാൽ ഇല പറിക്കാൻ വേണ്ടി പായുന്നുണ്ട്. അവൻ പൂ പറിക്കാൻ വേണ്ടി പായുകയാണ്, വിത്തുകൾ ശേഖരിക്കുകയാണ്. എന്താ കാരണം? അവനെ കാര്യങ്ങൾ ആ രൂപത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഒരു ഗ്ലാസ് എടുക്കുന്നു, ആ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണിടുന്നു, ആ മണ്ണിൻ്റെ ഒരു സൈഡിൽ ഗ്ലാസ്സിൽ നിന്ന് പുറമേ നിന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ ഒരു വിത്തിടുന്നു, അതിൽ വെള്ളമടിക്കുന്നു, കുട്ടിയോട് ദിവസവും നിരീക്ഷിക്കാൻ പറയുന്നു. കുട്ടി വിത്തിങ്ങനെ നോക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു വേര് അതിൽ നിന്ന് താഴോട്ടിങ്ങനെ ഇറങ്ങി വരിക, ഒരു വേര് താഴോട്ടിങ്ങനെ ഇറങ്ങി വരിക. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ അതിൽ നിന്നൊരു മുള ഇതാ പുറത്തേക്ക് ഇങ്ങനെ വല്ല മുകളിലേക്ക് വരുന്നു. അങ്ങനെ ആ മുള പുറത്തേക്ക് വരുന്നു, വേര് ഈ മണ്ണിലൂടെ ഇങ്ങനെ വ്യാപിക്കുന്നു. ഇത് പുറമേ നിന്ന് ദിവസം കുട്ടി വീക്ഷിക്കുകയാണ്. അങ്ങനെ കുട്ടി വീട്ടിൽ വന്ന് വിത്ത് തെരയുന്നു, അവൻ സ്വയം വിത്ത് കുഴിച്ചിടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെയാണ് ലേണിംഗ് ബൈ ഡൂയിങ്. അധ്യാപകരും കൂടി വളരെ ശ്രദ്ധിക്കണം, മാലിന്യങ്ങളും ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു എങ്ങനെ വുളു ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട വുളു ചെയ്യാനുള്ള ഒരു ക്ലാസ് എടുത്തു കൊടുത്തില്ല, വുളു ചെയ്യുന്ന ഒരു ക്ലാസ് എടുത്തു കൊടുത്തില്ല. ആ നമ്മളോട് ചോദിച്ചപ്പോഴെന്ന് പറയും, ആദ്യമായിട്ട് ബിസ്മി ചൊല്ലി, ഔദു ചൊല്ലി, ദിക്ര ചൊല്ലി, കൈ കഴുകണം, പിന്നെ വായിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കരിച്ചിട്ടണം, മുഖം കഴുകണം ഒക്കെ പറഞ്ഞു കൊടുക്കും. ബഹുമാനപ്പെട്ടവരോട് എങ്ങനെ വുളു ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് വെള്ളം കൊടുന്നു തരുന്നു, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരിക. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കാമിലായ ഒരു ഉദു എടുത്തിട്ട് ചെയ്ത് പഠിക്കാൻ അവസരം നൽകി. ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് നടക്കുന്നത്. അത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മദ്രസകളിലും ദിർസുകളിലും ദവാ കോളേജുകളിലും ഒക്കെ ആ സിസ്റ്റം വരണം. എസ് എം എയുടെ കീഴിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ആനന്ദകരമായ മദ്രസാ വിദ്യാഭ്യാസം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുക. മദ്രസാ വിദ്യാഭ്യാസം ആനന്ദകരമാക്കാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മദ്രസാ വിദ്യാഭ്യാസം ആനന്ദകരമാകും, അതിനുവേണ്ട ട്രെയിനിങ് വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനങ്ങളുണ്ട്, അധ്യാപകർക്ക് സമഗ്രമായ ട്രെയിനിങ് നൽകുന്നുണ്ട്. കൂട്ടത്തിൽ ഓരോ മദ്രസാ ഏരിയയിലും രക്ഷിതാക്കൾക്കും കമ്മിറ്റിക്കാർക്കും വരെ ട്രെയിനിങ് നൽകുന്നു. അപ്പൊ ചുരുക്കത്തിൽ, ഇന്ന് കുട്ടികൾ എന്താവണം എന്ന് രക്ഷിതാക്കൾ തീരുമാനിച്ചുകൂടാ എന്നുള്ളതാണ്. കുട്ടികൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടതാരാ? അത് കുട്ടികളാണ്.
അവർക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അധ്യാപകരും രക്ഷിതാക്കളും ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യണമെങ്കിൽ അതിനനുസൃതമായ അന്തരീക്ഷം സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുക എന്നതാണ് രക്ഷിതാക്കൾക്ക് ഏറ്റവും പ്രധാനമായ വെല്ലുവിളി. വളരെ പ്രധാനമാണ്. ഞാൻ മമ്പാട് കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ട്യൂട്ടോറിയൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിച്ചു. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഇടക്കര ഭാഗത്തു നിന്ന് വരുന്നതാണ്. പഠനത്തിൽ പുറകിലായപ്പോൾ ആ രക്ഷിതാക്കളെ പിടിച്ച് ചോദിക്കുമ്പോൾ രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് കുട്ടി പറയുകയാണ്, സാറേ വീട്ടിൽ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നു, വൈകുന്നേരം മാരി നിസ്കാരം കഴിഞ്ഞാൽ വലിയ ശബ്ദത്തിൽ ടി വി ഓണാക്കിയിട്ട് ഉമ്മയും ബാപ്പയും സീരിയൽ കണ്ടിരിക്കും. അതിനെ തൊട്ടടുത്ത റൂമിലിരുന്ന് ഞാൻ എങ്ങനെ പഠിക്കാന്നാ ചോദ്യം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പൊ സ്വന്തം വീട്ടിനകത്ത് എന്ത് നടക്കുന്നു എന്ന് രക്ഷിതാക്കൾക്ക് തിരിച്ചറിവ് വേണം. ആ നടക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ, സന്താനങ്ങളെ, കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന ചിന്ത രക്ഷിതാക്കൾക്കുണ്ടാവണം. ടിവി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഭാര്യയും ഭർത്താവും ദിവസവും കരാട്ട പ്രദർശനം നടത്തിയാൽ ആ അന്തരീക്ഷത്തിലുള്ള കുട്ടി ഒന്നാം നമ്പർ ക്രിമിനൽ ആകും. എപ്പോഴും മാതാവും പിതാവും തമ്മിൽ വഴക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുട്ടികളെ മുമ്പിൽ വെച്ച് തെറി പറയലാണ്, ശകാരിക്കലാണ്, അടിക്കലാണ്. ഇത് കണ്ട് വളരുന്ന കുട്ടി എങ്ങനെ ക്രിമിനൽ ആകാതിരിക്കുന്നത്? കുടുംബ കലഹങ്ങൾ കുട്ടികളെ ക്രിമിനലുകൾ ആക്കുന്നു, മന്ദബുദ്ധികൾ ആക്കുന്നു, പലപ്പോഴും മാനസിക രോഗികളും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളും ആകുന്നു. വളരെ ലോലമായ മനസ്സാണ് കുട്ടികൾക്കുള്ളത്. ചിലപ്പോൾ നമ്മൾ അത്ര ഗൗരവത്തിലൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞു, ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ കഠിനമായ ഭാഷയിൽ എന്തോ പറഞ്ഞു. ഭാര്യയോട് നാം പറഞ്ഞത് നേരിട്ട് കേൾക്കുന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ അത് അമ്പിനേക്കാൾ ശക്തമായി തറക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരൊറ്റ പ്രയോഗം ആ കുട്ടിയുടെ മാനസിക സംഘർഷത്തിനും ജീവിതത്തോട് പോലും വിരക്തി തോന്നുന്നതിനും കാരണമാകും. ചെറിയ കുട്ടികളിൽ കാണുന്ന ആത്മഹത്യാ പ്രവണത, എത്രയോ സംഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. കുട്ടി മൊബൈൽ ഫോൺ എടുത്ത് ഉപയോഗിച്ചു, അതനുവദിക്കാതെ രക്ഷിതാവ് പിടിച്ച് വാങ്ങി വെച്ചതിന്റെ പേരിൽ കുട്ടി നേരെ റൂമിൽ കയറി ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത അവസ്ഥ. ടി വിയിൽ ഉദ്ദേശിച്ച സീരിയൽ ഇട്ടപ്പോൾ അതിന് വിമർശിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ, കമ്പ്യൂട്ടർ ഗെയിം. ഇടയാ ഞങ്ങൾ സൈക്കോളജിസ്റ്റുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുകയാണ്. ഈ സുഹൃത്തിൻ്റെ മോനുണ്ട് കൂടെ. അങ്ങനെ മുന്നിലുള്ള ഒരു വണ്ടിയെ പാസ് ചെയ്ത് പോകാനിരിക്കുമ്പോൾ സുഹൃത്താണ് വണ്ടി ഓടിക്കുന്നത്. 5 വയസ്സായ കുട്ടി വണ്ടി ഓടിക്കുന്ന വാപ്പാനോട് പിതാവിനോട് പറയാം, കുത്തിക്ക് വാപ്പാ, കുത്തിക്ക് വാപ്പാ, കുത്തിക്ക് വാപ്പാ. കാർ ഓടിക്കുന്ന ഡ്രൈവറായ പിതാവിനോട് കുട്ടി 5 വയസ്സായ കുട്ടി പറയാം, കുത്തിക്ക് വാപ്പാ, മുന്നിലുള്ള വണ്ടിയുടെ കുത്തിക്ക് വാപ്പാ. ഈ സൈക്കോളജി വെച്ച് അപ്പം തന്നെ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ സ്ഥിരമായി കമ്പ്യൂട്ടറൈസ് കളിക്കുന്ന കുട്ടിയാണിത്. കാറുകളെ ഇടിച്ചാണ് തെറിപ്പിക്കും. പൊടിപൊടിയായ കാറ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജീവൻ വെച്ചിട്ട് രണ്ടാം വട്ടം കാറാവും, പിന്നെ അത് ഓടിപ്പോവും, പിന്നെ മത്സരിക്കും,
ഇങ്ങനെ സ്ഥിരമായി കമ്പ്യൂട്ടർ റൈസിൽ കളിക്കുന്ന കുട്ടി ആ റൈസിൽ കാണുന്നത് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടാകുന്നത് എന്ന ധാരണയിൽ വണ്ടി ഓടിക്കുന്ന കുട്ടി പിതാവിനോട് മുന്നിലുള്ള വണ്ടിനെ കുത്തിക്കാൻ പറയാൻ ഈ കുട്ടിയുടെ ചിന്താഗതിയെയും ധാരണകളെയും പോവട്ടെ, കുട്ടിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സ്വഭാവങ്ങളെയും എത്ര കണ്ടിത് സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഒരു കുട്ടി നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിച്ച് ജീവിതത്തിൻ്റെ മാർഗമേത് എന്ന് തിരഞ്ഞെടുക്കുന്നത് 6 വയസ്സ് വരെയാണ് എന്നാണ്. 6 വയസ്സ്, 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികൾ ഇമിറ്റേഷൻ കാലഘട്ടമാണ്. കാണുന്നതിനെ നിരീക്ഷിക്കുന്നു, അതിനെ പിൻപറ്റുന്നു. കേട്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിരീക്ഷണത്തിലൂടെ മോഡലുകൾ നോക്കിക്കൊണ്ട് പഠിക്കുന്ന അവസ്ഥാവിശേഷമാണ് കുട്ടികൾക്ക് 2 മുതൽ 6 വയസ്സ് വരെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അന്തരീക്ഷം കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിതാക്കൾ വീട്ടിൽ റോൾ മോഡലുകൾ ആകണം എന്നാണ് ഞാൻ പറയുന്നത്. രക്ഷിതാക്കളുടെയും ഉസ്താദുമാരെയും കണ്ടുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കുട്ടി പഠിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലേറെ മാതൃകകൾ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാലം ആണ്. ആ മാതൃകൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് നമ്മുടെ വീട്ടിൽ കലഹം ഒഴിവാക്കുക, വേണ്ടാത്ത ഗെയിമുകൾ ഒഴിവാക്കുക, ടി വിയിൽ സീരിയലുകൾ ഒഴിവാക്കുക. അതോടൊപ്പം രക്ഷിതാക്കൾ മാന്യമായ ഭാഷ ഉപയോഗിക്കുക, വീട്ടിലെ സംസാരത്തിൽ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന സ്വഭാവം രക്ഷിതാക്കൾക്ക് വേണം. ഡിക്ഷണറിയിലില്ലാത്ത കോഡ് ഭാഷ പറഞ്ഞാൽ കുട്ടികളും അത് പഠിച്ച് അത് കണ്ടിട്ടേ വളരുള്ളൂ, അതേ പഠിക്കുള്ളൂ. വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ വലിയ മുറിവുകൾ ഉണ്ടാക്കും. പ്രചോദനവും പ്രശംസയും വലിയ പ്രോത്സാഹനം നൽകും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുട്ടി സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ കുട്ടികൾക്ക് അഭിനന്ദനം കൊടുക്കാൻ, പ്രശംസിക്കാൻ നമ്മൾ പിശുക്കന്മാരാണ്. ഈ പ്രശംസയും അഭിനന്ദനവും സമ്മാനങ്ങളെയും കുട്ടി എത്ര സ്വാധീനിക്കുന്നു എന്നറിയോ? ഇപ്പൊ മദ്രസകളിൽ ഒരു പുതിയ സിസ്റ്റം പരീക്ഷിച്ചു. വെല്ലടിക്കുന്നതിന് മുമ്പ് മദ്രസയിലെത്തുന്ന കുട്ടിക്ക് ഉസ്താദ് ഒരു സ്റ്റാറ് നൽകുന്നു. ഒരു സ്റ്റാർ എടുത്തിട്ട്, ഒരു നക്ഷത്രത്തെ എടുത്തിട്ട് കുട്ടിയുടെ പുസ്തകത്തിൽ ഒട്ടിച്ചു കൊടുക്കും. എന്തിന്? വെല്ലടിക്കുന്നതിന് മുമ്പ് കുട്ടി മദ്രസയിൽ വന്നാൽ. ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ട് ആ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെയും ഇതിനുശേഷം വീട്ടിൽ ഉമ്മ വിളിച്ച് ഉണർത്തേണ്ടി വന്നിട്ടില്ല. കുട്ടിയെ ഉമ്മ വിളിച്ച് ഉണർത്തേണ്ടി വന്നിട്ടില്ല. കാലത്ത് ഉമ്മ എണീറ്റ് നിസ്കാരം കഴിയുമ്പോഴേക്ക് കുട്ടി എണീക്കുന്നു. എന്താ ഇപ്പൊ തന്നെ എണീക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ തന്നെ എണീറ്റ് പോയാലേ സ്റ്റാറ് കിട്ടുള്ളൂ എന്നാ കുട്ടി പറയുന്നത്. ഇപ്പൊ എണീറ്റ് പോയാലേ സ്റ്റാർ കിട്ടുള്ളൂ. ചെറിയ പ്രോത്സാഹനം കൊണ്ട്, പ്രചോദനം കൊണ്ട് കുട്ടി സ്വയം എത്ര കണ്ട് മാറുന്നു എന്നറിയാനാ ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കുന്നതായാൽ ആ കുട്ടികൾ നന്നായി പഠിക്കും, നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ശിക്ഷ പറഞ്ഞ് ഭയപ്പെടുത്തൽ കൊണ്ടും അതുപോലെ ഭീഷണി കൊണ്ടും
ഈ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാനും നന്നാക്കാനും കഴിയില്ല. നെഗറ്റീവ് ലൈനിൽ ചിന്തിക്കുന്ന കാലമാണ്. ആ നാളെ വരുമ്പോ പഠിച്ച് വന്നിട്ടില്ലെങ്കിൽ രണ്ടടി കിട്ടും എന്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞാൽ കുട്ടി ചിന്തിക്കാറ്, ആ എന്നാ അതൊന്നാണ് കണ്ടല്ലോ നോക്കും. എന്നാ രണ്ടടി കിട്ടുന്നോ എന്ന് കണ്ടല്ലോ കുട്ടി നിർബന്ധമായി പഠിക്കാതെ വരും. അതേസമയം നാളെ വരുമ്പോ ഫാത്തിഹ സൂറത്ത് കാണാതെ ഓതിത്തരുന്ന കുട്ടികൾക്ക്, കാണാതെ ഓതിത്തരുന്ന മുഴുവൻ കുട്ടികൾക്കും രണ്ട് മിഠായി ഞാൻ നൽകും എന്ന് ഉസ്താദ് പറഞ്ഞാൽ ഉറക്കൊഴിച്ചിട്ടെങ്കിലും കാണാതെ പഠിച്ചിട്ടേ അവൻ മദ്രസയിൽ വരൂ. ജനറേഷനിൽ വന്ന മാറ്റം, നെഗറ്റീവ് ചിന്താഗതി വളർന്നു വരുന്നത്, ഒരു കുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ പറയാ, ആ മുഴുവൻ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിക്കൂല, കഴിക്കൂല. അതേ സമയത്ത് ആ ഇന്ന് അവന് ഭക്ഷണം കൊടുക്കണ്ട, ഓനത് പറ്റൂല. ഭക്ഷണം മേലക്ഷപ്പുറത്ത് എടുത്തു വെച്ചിട്ട് അവനത് പറ്റൂല, അവനത് തിന്നൂല, അത് എടുത്തു വെച്ചാ എന്ന് പറഞ്ഞ തിന്നും ഞാൻ എന്ന് പറഞ്ഞിട്ട് കുട്ടി തിന്നും ചെയ്യും. ഈ നിലയ്ക്ക് വരുന്ന ഒരു മാറ്റം ആ കുട്ടിയെ പ്രതികൂലമായി കാണുന്നതിന് പകരം അനുകൂലമാക്കി എടുക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ സൈക്കോളജിക്കലി കുട്ടിയെ ട്രീറ്റ് ചെയ്യണം. കുട്ടിയെ നിർബന്ധിക്കുന്നതിന് പകരം ഇത് പഠിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്, അവൻ അതുകൊണ്ട് ഗുണം കിട്ടും എന്ന് കുട്ടിക്ക് ബോധ്യം വരുത്തണം. അവന് ഗുണമുണ്ട് എന്ന് ബോധ്യം വരുത്തിയാൽ നിങ്ങൾ പഠിപ്പിക്കാതെ കുട്ടിയത് പഠിക്കും, ഉള്ളിടത്ത് നിന്ന് അന്വേഷിച്ച് പഠിക്കും, ചോദിച്ച് പഠിക്കും. അന്വേഷണ വാസന വളരെ ഉള്ള സമയമാണ് കുട്ടികൾ. അതുകൊണ്ട് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനും പകർത്താനും പറ്റുന്ന രൂപത്തിൽ പരപ്പനങ്ങാടി എത്തണമെങ്കിൽ പരപ്പനങ്ങാടിക്ക് പോകുന്ന ബസ് കാരണം, എന്നിട്ട് പറയണം പറച്ചവനെ വഴിയിൽ ടയറ് പൊട്ടാതെ എവിടെയും അറിയാതെ വേറെ ആരെയും കുത്താതെ ഈ ബസ്സിനെ എന്നെ നീട്ട പരപ്പനങ്ങാടി എത്തിച്ചേരണം എന്ന് പറഞ്ഞത് ഓർക്കണം. നമ്മൾ വലിയ കാര്യമായിട്ട് അള്ളാഹനോട് ദുആ ചെയ്യാണ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ പിന്നെന്താ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്നെ മുത്തഖിയാക്കി തരണം എന്നല്ല പറയണേ, ഏയ് റബ്ബേ എന്നെ നീ മുത്തഖിയാക്കണം എന്നല്ല പറയുന്നത്, പിന്നെയോ മുത്തഖീങ്ങളുടെ ഇമാമാക്കണം, എന്നെ നീ മുത്തഖീങ്ങളുടെ റോൾ മോഡലാക്കണം എന്നാണ് നാം ദുആ ചെയ്യുന്നത്. ഇത് ദുആ ചെയ്യുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ എത്രയാ നമ്മൾ എടുത്തുന്നുണ്ടായത്? ഈ മുത്തഖീങ്ങളെ ഇമാമാവാൻ, മുത്തഖീങ്ങളെ ഇമാമാവാൻ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരുള്ള സ്ഥലത്ത് പള്ളിക്കത്ത് ഇമാമാൻ ആകാനല്ല ഈ പറയണത്, അങ്ങനെയാകാലല്ലേ? നല്ല മനുഷ്യന്മാർ നിക്കരിക്കാണ്ടാവുമ്പോൾ മുന്നിൽ ഇമാമായാലും മുത്തഖീങ്ങളെ ഇമാമായില്ലേ? ഇതല്ല പറയുന്നത്. മുത്തഖീങ്ങളായ ആളുകൾക്ക് പകർത്താൻ പറ്റുന്ന ജീവിതം ആക്കണം റബ്ബേ എന്റെ ജീവിതം. ഈ ദുആ ചെയ്യുന്ന നമുക്ക് ബോധപൂർവം നമ്മുടെ ജീവിതം മാതൃകകൾ ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തേണ്ട ബാധ്യതയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കാലഘട്ടവും മുമ്പ് കാലഘട്ടവും തമ്മിലുള്ള വളരെ പ്രകടമായ വ്യത്യാസം ഇവിടെയാണ്. ഇന്ന് നാം ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, വാളുകൾ നടത്തുന്നു, സീഡുകളും കാസറ്റുകളും പെൺഡ്രൈവുകളും പല വീടുകളിലും ചെയ്യുന്ന രാവിലെ വാളാണ് ഓണാക്കിയ പിന്നെ രാത്രിയാണ് ഓഫാക്കുക, വാള് രാവിലെയാണ് ഓണാക്കി വെക്കുക പിന്നെ അങ്ങനെ പറയുന്നുണ്ടാവും ഉസ്താദ്, 2 മണിക്കൂർ പേരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്ക് എപ്പിസ്താദിന്റെ വാള് തുടങ്ങിയിട്ടുണ്ടാവും, അത് കഴിയുമ്പോഴേക്ക് മറ്റൊരു സക്കാഫിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ വയലോട് വയല, പക്ഷേ വയലൊക്കെ പറയുന്നല്ലാതെ സമൂഹം പോകുന്നത് പിന്നെയും ഗർത്തത്തിലേക്കാണ് ഇല്ലേ? എവിടെയാ തകരാറ്? അപ്പൊ നാം സ്വയം ചിന്തിക്കണം എന്നാ ഞാൻ പറയുന്നത്. ആര്?
ഞാൻ ചിന്തിക്കണം, നിങ്ങളൊക്കെ ചിന്തിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തി, സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ الناس കുല്ലുഹും വൈദാ ഫസദാ ഫസദ الناس കുല്ലുഹും. എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ഇദാ സ്വലഹ, ആ രണ്ട് വിഭാഗം നന്നായാൽ സ്വലഹ الناس കുല്ലുഹും, ജനങ്ങൾ മുഴുവനും നന്നായി. സ്വലഹൽ ഉമ്മത്ത് കുല്ലുഹും എന്നല്ല പറഞ്ഞത്, ഉമ്മത്ത് മുഴുവൻ നന്നാകും, സമുദായം നന്നാകും എന്നല്ല പറഞ്ഞത്. സ്വലഹൽ നാസ് കുല്ലുഹും, സകല ജനങ്ങളും നന്നാകും. വൈദാ ഫസദാ, ആ രണ്ട് വിഭാഗം ദുഷിച്ചു പോയാൽ ഫസദ നാസ് കുല്ലുഹും, മുഴുവൻ ജനതയും ദുഷിച്ചു പോകും. ആരാണത്? ഉലമാക്കളും ഉമറാക്കളും ആണ്. ജനങ്ങൾ ദുഷിച്ചു പോകുന്നു എന്ന് നമ്മളൊക്കെ പരിഭവം പറയുകയാ, പരാതി പറയുകയാ. പത്രം എടുത്തു നോക്കിയാൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച വാർത്ത മുതൽ ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചു, സ്കൂളുകളിലെ കുട്ടികൾക്ക് കഞ്ചാവ്, ലഹരി പദാർത്ഥം, മയക്കുമരുന്ന് വിറ്റതിൻ്റെ പേരിൽ യുവാവ് അറസ്റ്റിൽ. നമ്മുടെയൊക്കെ സ്കൂളുകളുടെ ഓരത്ത് ഈ രൂപത്തിൽ പല മയക്കുമരുന്ന് വിൽപ്പനക്കാരും ക്യാമ്പടിക്കുന്നു. പിടിക്കപ്പെടുന്നതിൽ വലിയ ശതമാനം ഈ സമുദായത്തിൻ്റെ അംഗങ്ങളാണ്. പീഡന കേസുകളിൽ പിടിക്കപ്പെടുന്നത് ഈ സമുദായത്തിൻ്റെ അംഗങ്ങളാണ്. മോഷണ കേസിൽ പിടിക്കപ്പെടുന്നത് ഒരുപാട് ഈ സമുദായത്തിൻ്റെ അംഗങ്ങളാണ്. ഈ രൂപത്തിലുള്ള ഒരു ഗർത്തത്തിലേക്ക്, വലിയ പാതാളത്തിലേക്ക് സമുദായാംഗങ്ങൾ വീണുപോകുന്നു എങ്കിൽ ഉത്തരവാദി ആരാ? ആരാ? ഇദാ ഫസദ ഫസദ الناس കുല്ലുഹും, ഉലമാക്കളും ഉമറാക്കളും ദുഷിച്ചാൽ ജനം മുഴുവൻ ദുഷിക്കും. ഞാൻ നിങ്ങളിലേക്ക് ഒരു വിരലിങ്ങനെ ചൂണ്ടുമ്പോൾ 3 വിരൽ എന്നെ ഇങ്ങടി ചൂണ്ടുന്നുണ്ട്. അപ്പോൾ സ്വന്തം നമ്മളൊന്ന് വിലയിരുത്തുക. നമ്മുടെ ഫസാദ് കൊണ്ട്, നാം ദുഷിച്ചു പോകുന്നത് കൊണ്ട്, നാം പോരാത്തത് കൊണ്ട് സമൂഹം പോരായ്മയിലേക്ക് പോകുന്നോ എന്ന് ആലോചിക്കുക. നാം സ്വയം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, അയൽവാസികളിൽ, പരിസരങ്ങളിൽ നാം സ്വയം റോൾ മോഡലുകൾ, മാതൃകകൾ ആകാൻ ശ്രമിക്കുക. ഇങ്ങനെ മാതൃകകൾ കുട്ടികളുടെ മുമ്പിലുണ്ടെങ്കിൽ 6 വയസ്സാകുമ്പോഴേക്ക് ആ മാതൃകകളിൽ നിന്ന് ഏതിനെ പിൻപറ്റണം എന്ന് കുട്ടി തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് സൈക്കോളജി പറയുന്നത്. 6 വയസ്സുവരെ കുട്ടിയുടെ ചുറ്റുഭാഗത്ത് കാണുന്ന മാതൃകകളിൽ നിന്ന്, ആ മാതൃക നിങ്ങൾ ടി വിയിൽ ഓണാക്കി കൊടുക്കുമ്പോൾ അതിൽ വീരപ്പൻ്റെ മാതൃക ഉണ്ടാകും, സിനിമാ നടൻ്റെയും നടിയുടെയും മാതൃക ഉണ്ടാകും, സ്പോർട്സ് താരങ്ങളുടെ മാതൃകകൾ ഉണ്ടാകും. അങ്ങനെ വന്ന് ഒരുപാട് അത്തരം മാതൃക കുട്ടികൾക്ക് നിങ്ങൾ 6 വയസ്സിൻ്റെ മുമ്പ് തന്നെ ടി വിയിലിട്ട് കാണിച്ചു കൊടുക്കുന്നു. 6 വയസ്സാകുമ്പോഴേക്ക് അവനിങ്ങനെ ആലോചിക്കുക, ഈ കണ്ടതിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ പാടെ ഞാൻ ഏത് മാതൃക സ്വീകരിക്കണം. 6 വയസ്സായി കഴിയുന്ന കുട്ടി ജീവിതത്തിൽ ഏത് മാതൃക വേണം എന്ന് സ്വീകരിക്കുകയും തീരുമാനിക്കുകയും 13 വയസ്സുവരെ ആ മാതൃക നടപ്പാക്കി ജീവിച്ച് കാണിക്കുകയും ചെയ്യും എന്നാണ് സൈക്കോളജി പറയുന്നത്. 6 വയസ്സുവരെ നിരീക്ഷണത്തിലൂടെ കുട്ടി ആർജിക്കുന്ന മാതൃക, സ്വീകരിക്കുന്ന മാതൃക 6 മുതൽ 13 വയസ്സുവരെ കുട്ടി ജീവിതത്തിനൊരു മാർഗമാക്കി ജീവിച്ച് കാണിച്ചു തുടങ്ങും. ഈ 6 വയസ്സുവരെയുള്ള കുട്ടിക്ക് ഏറ്റവും വൃത്തികേടുകൾ നിങ്ങൾ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഏത് പ്രസിദ്ധീകരണങ്ങളാണെങ്കിലും, വീഡിയോ ആണെങ്കിലും, ടി വി ആണെങ്കിലും, സിനിമയാണെങ്കിലും, എന്താണെങ്കിലും 6 വയസ്സുവരെ നിങ്ങൾ കുട്ടിയുടെ മുമ്പിൽ കാണിക്കുന്ന മാതൃക, ആ മാതൃകയാണ് 6 വയസ്സ് മുതൽ 13 വയസ്സുവരെ കുട്ടി ജീവിച്ച് കാണിക്കുന്നത് എന്ന് സൈക്കോളജി പറയുന്നു.
അപ്പൊ ഈ 13 വയസ്സ് വരെ കുട്ടി എന്തെങ്കിലും വൃത്തികേട് ചെയ്താൽ അതിന് അടിക്കേണ്ടത് കുട്ടിനെയല്ല, തന്തനെയാണ്. ഏ, കുട്ടി കണ്ട മാതൃക അവൻ പിൻപറ്റിയാണ്. ആ മാതൃക 6 വയസ്സിന് മുമ്പ് നമ്മളാ കൊടുത്തത്, അവന് നമ്മളാണ് അവന് കാണിച്ചു കൊടുത്തത്, നമ്മളാ അവന്റെ കയ്യിലേക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് 13 വയസ്സ് വരെ അവൻ ഈ മാതൃക നടപ്പാക്കുമ്പോൾ അതിന് കുട്ടിയെ ശിക്ഷിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും അർത്ഥമില്ല, ഉത്തരവാദി നാം തന്നെയാണ്. അങ്ങനെ 13 വയസ്സ് വരെ ജീവിച്ച് പരീക്ഷിച്ച് പരിശോധിക്കുന്ന മാതൃക ഏതെങ്കിലും ഉറപ്പാക്കി 13 വയസ്സിന് ശേഷം അവനത് സ്വന്തം മാതൃകയായി സ്വീകരിച്ച് ജീവിച്ചു പോകുന്നു എന്നാ സൈക്കോളജി പറയുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് നല്ല മാതൃക മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളെ നിരാശപ്പെടുത്തുന്ന രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും പാടില്ല. കണ്ടോ, അവന് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയിട്ടുണ്ട്, ഈ വെച്ച് മണ്ടൻ. എനിക്ക് എന്താ കിട്ടിയത്? അല്ലെങ്കിൽ ഇന്ന് മിഠായി കൊണ്ടുവന്ന് തരാ, നുണ പറയുന്നിട്ടോ, തരാന്ന് പറഞ്ഞാൽ കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് നുണ പറയാനുള്ള ട്രെയിനിങ് ആയിരിക്കും അത്. തരാ അതേ സമയത്ത് കണ്ടോ, അവന് മുഴുവൻ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെ ഒന്ന് പോയത്, ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തോന്നാ ഈ വാപ്പാന്റെ മുമ്പിൽ എന്ത് നേടിയിട്ട് ഒരു കാര്യമില്ല, വെറുതെ മെനക്കടണ്ട എന്നാ കുട്ടിക്ക് തോന്നാം. അതുകൊണ്ട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പരമാവധി ഒഴിവാക്കണം. കുട്ടിയെ കറക്റ്റ് ചെയ്യാം. ഇപ്പോ 2015 ജുനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. സംഗതി കുട്ടിങ്ങളെ തന്നെയാണ്, പക്ഷേ കുട്ടിയോട് പെരുമാറേണ്ട രൂപത്തിലല്ലാതെ പെരുമാറിയാൽ നിങ്ങളെ കയ്യിലും താഴ്വീഴും, നിങ്ങളും അറസ്റ്റിലാകും. ജുനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ, അദബ് പഠിപ്പിക്കാൻ വേണ്ടി ശിക്ഷിക്കുവാനും ശാസിക്കുവാനും പാടില്ല എന്നാണ്. ശിക്ഷിക്കുവാനും ശാസിക്കുവാനും പാടില്ല. മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളില് ഒരു കുട്ടി എന്തോ പഠിക്കാതെ വന്നപ്പോൾ ടീച്ചർ ഇമ്പോസിഷൻ കൊടുത്തു, 25 വട്ടം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്ന കുട്ടി എഴുതി കൊണ്ടുവന്നില്ല, ക്ലാസ്സിൽ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. 2 മിനിറ്റ് ക്ലാസ്സിൽ നിന്നിട്ട് ഈ കുട്ടി ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ട, കുട്ടി ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ടം. കുറച്ച് കഴിയുമ്പോൾ SI-യും 2 പോലീസുകാരും വന്നിട്ട് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ മഞ്ചേരി പോലീസ്, മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന് നേരെ ബേക്കല പോലീസ് സ്റ്റേഷൻ. കുട്ടി ഓടി ചെന്നിട്ട് പറഞ്ഞു, ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ എന്നെ എണീറ്റ് നിർത്തി എന്നെ ശാരീരികമായും മാനസികമായും മാഷ് പീഡിപ്പിച്ചു എന്ന് കുട്ടി പോയി പറഞ്ഞു. അങ്ങനെ കുട്ടി പറഞ്ഞാൽ അത് കേസായി രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ജുനൈൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത്. അപ്പൊ നിങ്ങളെ കുട്ടികളായ എന്നതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ ഒക്കില്ല. എന്ത് വേണം? കുട്ടികൾക്ക് പ്രചോദനം നൽകി, പ്രോത്സാഹനം നൽകി, സാഹചര്യം ഒരുക്കി കൊടുത്ത് കുട്ടിയെ നന്നാക്കണം. 7 വയസ്സായ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? 7 വയസ്സായ കുട്ടിയോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സായ കുട്ടിയോട് നാം നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു, അവന് മുമ്പിൽ നാം നിസ്കരിക്കുന്നു. ആ കുട്ടിയോട് ദിവസവും 5 നേരം നിസ്കരിക്കാൻ പറയുന്നു. ഒരു ദിവസം 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞാൽ 1 വർഷം എത്ര നേരമായി? 365 × 5 1600-1700 തവണ 1 വർഷത്തിൽ കുട്ടിയോട് നിസ്കരിക്കാൻ പറയാം. നിങ്ങളതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ
ഇങ്ങനെ 10 വയസ്സ് വരെ ഒരു കുട്ടിയോട് പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ അടിക്കേണ്ടി വരും. പിന്നെ ആ കുട്ടിയെ അടിക്കേണ്ടി വരുമോ? അടിക്കേണ്ടി വരില്ല, ഒരിക്കലും അടിക്കേണ്ടി വരില്ല. അപ്പൊ ചുരുക്കത്തിൽ, കുട്ടികൾക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, പ്രചോദനം നൽകുക, ആവശ്യമാകുമ്പോൾ പ്രശംസിക്കുക. ആ രൂപത്തിൽ കുട്ടിയെ നാം ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് എത്തിക്കണം. അതോടെ കുട്ടികളുടെ അഭിരുചി നാം അറിയണം. ഏത് രക്ഷാവിനോട് കുട്ടിയെ എന്താവണം? കുട്ടി കുട്ടി ഡോക്ടറാവണം. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ എല്ലാവരും ഡോക്ടറായി പിന്നെ രോഗിയെ കിട്ടാൻ അനൗൺസ് കിടക്കത്തേണ്ടി വരും. എല്ലാവരും കൂടി ഡോക്ടറായാൽ പിന്നെ ആരാണ്ടാകുക? രോഗിയായിട്ട് ആരാ വരാണ്ടാകുക? അപ്പൊ കുട്ടി ഡോക്ടറാവുകയാണെങ്കിൽ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആവട്ടെ, അനുസരിച്ച് കുട്ടിയെ ഉയർത്തുക എന്നതാണ്. ഇതേപോലെയുള്ള റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളാകുമ്പോൾ അവിടെ അധ്യാപകർ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ശീലിക്കുന്ന ചില ചിട്ടവട്ടങ്ങൾ. ഇവിടെ ചില ടൈലേബകൾ ഉണ്ടാവും. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് സുബഹി ജമാഅത്തിൽ പങ്കെടുക്കണം. ഒരു ഉദാഹരണം പറയാം. വീട്ടിലേക്ക് ഒരു മാസത്തിൽ 2 ലീവിന് വേണ്ടി കുട്ടി വരിക. അപ്പൊ ഉമ്മ പറയാം, കുട്ടിക്ക് ഒറ്റ ദിവസം ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, ഒന്ന് ഓൻ ഉറങ്ങിക്കോട്ടെ. അന്ന് ഓൻ 8 മണി വരെ നിങ്ങൾ ഉറക്കിയാൽ കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം ഈ സുബഹിക്കെണീറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നത്, അത് കോളേജിന് വേണ്ടിയുള്ള ഏർപ്പാടാണ്, താപ്പരത്തിന് വേണ്ടിയുള്ള ഏർപ്പാടാണ്, അതെനിക്ക് വേണ്ടി ഉള്ളതല്ല എന്ന കുട്ടി മനസ്സിലാക്കുന്നത്. വെരി റോങ് ഇൻഫർമേഷൻ. വളരെ തെറ്റായ ഒരു സന്ദേശമാണ് നിങ്ങൾ ഈ കുട്ടിക്ക് നൽകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന്, കോളേജിൽ നിന്ന്, അല്ലെങ്കിൽ മിർച്ചിൽ നിന്ന്, ദവാ കോളേജിൽ നിന്ന് കുട്ടി സുബഹിയുടെ മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കുട്ടി വീട്ടിൽ ലീവിൽ വരുന്ന ദിവസം നിർബന്ധമായും സുബഹിയുടെ മുമ്പ് വിളിച്ചുണർത്തിയിട്ട് അവനെ നിസ്കരിപ്പിക്കണം. സുബഹിക്ക് ശേഷം ഇവിടെ കുട്ടികൾ ഖുർആൻ ഓതുന്നുണ്ടാകും. ആ ശീലം വീട്ടിൽ വേണ്ട എന്ന് വന്നാൽ അത് കോളേജിലേക്കുള്ളതാണ്, എന്റെ ജീവിതത്തിലേക്കുള്ളതല്ല എന്ന സന്ദേശമാണ് നിങ്ങൾ വീണ്ടും കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ, കോളേജിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് ശീലിപ്പിക്കുന്ന അതബുകളും അച്ചടക്കങ്ങളും നല്ല സ്വഭാവങ്ങളും വീട്ടിലും കുട്ടി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും, ഏറ്റവും ചുരുങ്ങിയത് നടപ്പാക്കേണ്ടതാണ്, ചെയ്യേണ്ടതാണ് എന്ന സന്ദേശം അവർ നൽകുകയും ചെയ്യാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ലെങ്കിൽ ആ കുട്ടികളെ ജീവിതം അതിൽ ആ മാറ്റം കാണാൻ കഴിയില്ല. ജീവിതത്തിൽ ആ നന്മ അവന്റെ ജീവിതത്തിൽ ഭാഗമായിട്ട് മാറില്ല. സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ആ റെസിഡൻഷ്യൽ സ്വഭാവം മാറി കുട്ടി മറ്റൊരു മേഖലയിലേക്ക് കടന്നാൽ ഇവിടെ നിന്ന് വന്ന നിസ്കാരം കുട്ടിയിൽ കാണില്ല, ഇവിടെ നിന്ന് വന്ന തൊപ്പി കുട്ടിയിൽ കാണുന്നില്ല, ഇവിടെ നിന്ന് വന്ന പിന്നെ ഖുർആൻ ഓത്ത് കുട്ടിയിൽ കാണില്ല, ഇവിടെ നിന്നുണ്ടായ ഹജ്ജാദ് കുട്ടിയിൽ കാണുകയില്ല. ആ കാരണമെങ്കിൽ വീട്ടിലേക്ക് ലീവിന് വരുന്ന കുട്ടിക്കും ഇതാവശ്യവുമാണ്, ചെയ്യേണ്ടതാണ്, ആ നിയമം നിനക്ക് വേണ്ടിയുള്ളതാ, അതുകൊണ്ട് ഹജ്ജാദ് ഇന്ന് ചെല്ലണം എന്ന് വീട്ടിൽ നിന്ന് പറയണം, രാവിലെ ഇന്ന് ഖുർആൻ ഓതണം എന്ന് വീട്ടിൽ നിന്ന് പറയണം, സുബഹിക്ക് നേടിയിട്ട് നിസ്കരിക്കണം എന്ന് കുട്ടിയോട് പറയണം. ഇവിടെ സ്ഥാപനത്തിലല്ലെങ്കിലും കഴിയുന്നിടത്തോളം നിസ്കരിക്കാൻ ജമാഅത്തായി നിസ്കരിക്കണം എന്ന് കുട്ടിയോട് പറയണം. അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് തോന്നും അത് സ്കൂളിലെ മാത്രം അല്ല, അല്ലെങ്കിൽ കോളേജിലത്തേത് മാത്രം അല്ല, അത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന തോന്നൽ കുട്ടിക്ക് ഉണ്ടാകും. അത് കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് പല വികൃതികളും കാണുമ്പോൾ അത് രക്ഷിതാക്കൾ അറിയരുത് എന്ന് കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്ഥാപനത്തിനൊന്ന് വന്നു പോയാൽ, ഒരു വിസിറ്റ് നടത്തി ഉസ്താദുമാരോടൊന്ന് ചർച്ച ചെയ്താൽ, അത് കുട്ടികളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ, ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ ചെലവഴിക്കുമ്പോൾ
നിർബന്ധമായും ആ കുട്ടികളോട് ഒന്നിച്ച് നന്നായി സമയം ചിലവഴിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. നേരത്തെ കോഴിക്കോടുള്ള ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് മാനസിക പിരിമുറുക്കം വന്ന ഒരു കുട്ടിയെ പഠിക്കാൻ തീരെ താല്പര്യമില്ല, വികൃതികൾ വല്ലാതെ കാണിക്കുന്നു, ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആദ്യമായി കുട്ടിയെ പുറത്ത് നിർത്തിയിട്ട് രക്ഷിതാവിനോട് സംസാരിച്ചു. രക്ഷിതാവിനോട് ഈ സൈക്യാട്രിസ്റ്റ് ഈ മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു, നിങ്ങൾ കുട്ടി ഇപ്പൊ എത്ര വലുപ്പമായിട്ടുണ്ട്? രക്ഷിതാവ് പറഞ്ഞു, എൻ്റെ കുട്ടി ഇപ്പൊ എത്ര വലുപ്പമായിട്ടുണ്ട്? ഇത്ര വലുപ്പമായിട്ടുണ്ട്. നമ്മളെ കുട്ടി എത്ര വലുപ്പമായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഇത്ര വലുപ്പമായിട്ടുണ്ട് എന്ന് പറയൂ? കുട്ടിന്റെ വലുപ്പം ചോദിച്ചപ്പോ എത്ര വലുപ്പമായിട്ടുണ്ട് എന്നാണ് രക്ഷിതാവ് പറഞ്ഞു. സംഗതി എന്താ? ഇദ്ദേഹം ബിസിനസ്സുകാരനാണ്. രാവിലെ കടയിലേക്ക് പോകുമ്പോൾ കുട്ടി കട്ടിലിൽ കിടന്നുറങ്ങാണ്, രാത്രി തിരിച്ചു വരുമ്പോഴും കുട്ടി കട്ടിലിൽ കിടന്നുറങ്ങാണ്. അപ്പൊ ഈ രക്ഷിതാവിനെ സംബന്ധിച്ച് എപ്പോഴും കുട്ടി ഇത്ര വലുപ്പാണ്. ഇത്ര വലുപ്പം ഒരിക്കലും ഉണ്ടായില്ല. എണീറ്റിരിക്കുന്ന കുട്ടിയെ കാണാണ്ട ഒരിക്കലെങ്കിലും. അപ്പൊ ഈ രൂപത്തിൽ കുട്ടികളോട് പെരുമാറിയാൽ കുട്ടി എപ്പോഴും ഇത്ര വലുപ്പായിരിക്കും എന്ന് മാത്രമല്ല, ഒരു അഫക്ഷനേറ്റ് ലവ്, വൈകാരികമായ ഒരു സ്നേഹം മാതാപിതാക്കളോട് കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ കുട്ടികൾക്കൊന്നിച്ച് നന്നായി സമയം ചെലവഴിക്കണം, അവരോട് തമാശ പറയണം, ഭക്ഷണത്തിൽ പങ്കാളികളാകണം, അവർക്ക് ഭക്ഷണം കോരിക്കൊടുക്കണം, അവരോട് സ്നേഹത്തോടെ പെരുമാറണം, കുട്ടികളെ കൂടെ കുറച്ച് സമയം തമാശ പറഞ്ഞിരിക്കലും അവരോടൊന്നിച്ച് കളിക്കലും വലിയ അപരാധമായി തോന്നുന്നുവെങ്കിൽ എന്തോ പരമ അബദ്ധം നിങ്ങളെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാ അതിനർത്ഥം. അതുകൊണ്ട് കുട്ടികളെ കൂടെ സമയം ചെലവഴിക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത്. പഠനത്തിൽ കുട്ടികളെ സഹായിച്ചു കൊടുക്കാം. എത്ര തിരക്കിന്റെ ഇടയിലും കുട്ടികൾക്ക് കുറച്ച് സമയമെങ്കിലും നാം അനുവദിച്ചാൽ നമ്മോട് കുട്ടിക്ക് ഒരു ബന്ധമുണ്ടോ? നമ്മളൊക്കെ മനസ്സിലാക്കി കുട്ടി കുറെ മിഠായികളും മൊബൈൽ ഫോണും നല്ല സമ്മാനങ്ങളും കുറെ പണവും ഒക്കെ കൊടുത്താൽ കുട്ടിക്ക് നമ്മോട് വലിയ സ്നേഹം ഉണ്ടാവുമെന്ന് തോന്നിയാൽ അത് അബദ്ധം ആണ്. കുട്ടികൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹവും പരിഗണനയും സാന്നിധ്യവും ആണ്. ഇത് നൽകാതെ നിങ്ങളവനെ സ്വർണത്തിൽ കുളിപ്പിച്ചാലും നിങ്ങളോട് ഒരു താല്പര്യവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾ വീട്ടിൽ റെസിഡൻഷ്യൽ ആയി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ ആ സ്ഥാപനങ്ങളിൽ നിന്ന് ലീവിൽ ഒന്നോ രണ്ടോ ദിവസം വരുമ്പോൾ ആ ദിവസങ്ങളിൽ മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് ആ കുട്ടികൾ ഒന്നിച്ച് സമയം ചിലവഴിക്കാൻ നിർബന്ധമായി രക്ഷിതാക്കൾ തയ്യാറാവണം. അല്ലെങ്കിൽ ആ കുട്ടികളുമായി നിങ്ങൾക്ക് മാനസിക ബന്ധം ഉണ്ടാവില്ല. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സമയം നമുക്ക് പരിമിതമാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ കുട്ടികൾ നമ്മുടേതാണ്, അവരാണ് നമ്മുടെ അസറ്റ്, രണ്ട് ലോകത്തും നമുക്കുള്ള മുതൽ അതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക, നമ്മുടെ രണ്ട് ലോകത്തെയും സന്തോഷത്തിന് കാരണം കുട്ടികളാകും. സന്തോഷിക്കാൻ ദുനിയാവിൽ പറ്റുന്ന പരലോകത്ത് അവരുടെ ശഫാഅത്ത് ലഭിക്കുന്ന അവർ കാരണത്താൽ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അവസ്ഥ അതും കുട്ടികളെ കൊണ്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നാം കൈയാളുക, അവർക്ക് സ്നേഹവും പരിഗണനയും നൽകുക, അതിലൂടെ അത് തിരിച്ചു വാങ്ങുക. ഇന്ന് വലിയ ശതമാനം വൃദ്ധസദനങ്ങളിലാണ്. മലപ്പുറം ജില്ലയിലടക്കം വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടങ്ങളിക്കൊന്ന് പോയി സന്ദർശിച്ചു നോക്കൂ നിങ്ങൾ. ആ വൃദ്ധസദനങ്ങളിൽ ഈ സമുദായത്തിന്റെ പേര് പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരെയൊക്കെ മക്കൾ വലിയ വലിയ സ്ഥാനങ്ങളിലുള്ളവരുണ്ട്. മാസത്തിൽ 10,000-15,000 പണം നൽകിയിട്ട് വേണ്ട സംവിധാനം നൽകാൻ വേണ്ടി പറഞ്ഞ്
രക്ഷിതാക്കളെ അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ പ്രായമായ സമയത്ത് ഇത് ഈ സൗകര്യം കൊണ്ട് ഈ രക്ഷിതാക്കൾക്ക് തൃപ്തി ലഭിക്കോ, മനസ്സമാധാനം ലഭിക്കോ? ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ സാന്നിധ്യവും പരിചരണവും പരിഗണനയും ആണ് അന്ന് രക്ഷിതാക്കൾക്കും വേണ്ടത്. ചെറിയ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെയാണ് പ്രായമായ ആളുകൾക്കും വേണ്ടത്. അല്ലാഹു തആല അത് തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. കയ്യിലായാലും ബാധ ഇല്ലും ചെയ്യും അല്ലേ. നേരത്തെ ഒക്കെ നിൽച്ചുണ്ടായാലും പിന്നെ ഒന്നും വിവരമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ മടക്കി എന്ന് പറഞ്ഞ് വയസ്സാകുന്ന അവസ്ഥയിൽ അറുതല്ലുള്ളൂ എന്നെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കുറേ പണം കൊടുത്തുള്ള ഭൗതിക സംവിധാനം അല്ല, സാന്നിധ്യവും പരിഗണനയും ആണ് ആ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾക്ക് വേണ്ടത്. ആ കാലത്ത് രക്ഷിതാക്കൾക്ക് അത് ലഭിക്കണമെങ്കിൽ അത് കുട്ടികളാകുന്ന സമയത്ത് രക്ഷിതാക്കൾ അങ്ങോട്ട് നൽകിയിരിക്കണം. എങ്കിലേ പ്രായമാകുമ്പോൾ തിരിച്ചു കിട്ടു. ഈ രൂപത്തിൽ മനസ്സിലാക്കി നമ്മുടെ സന്താനങ്ങളോട് പെരുമാറേണ്ട രൂപം, അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുക. അങ്ങനെ ദീനിയായ വിജ്ഞാനം അവർക്ക് നൽകണം, അതോടുകൂടി ഭൗതിക വിജ്ഞാനവും നൽകണം. അൽഹംദുലില്ലാഹ് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ രണ്ട് വിജ്ഞാനവും നൽകുന്നതായി നമുക്കുണ്ട്. അത് വലിയ ഒരു മാറ്റമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ രൂപത്തിലുള്ള അവസ്ഥ കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ അവർ നമുക്കൊരു അസറ്റ് തന്നെയായിരിക്കും. അതിന് ബോധപൂർവമായ ശ്രമം വേണം എന്ന് മാത്രം ബഹുമാനപൂർവ്വം ഈ സമയത്ത് മുഴുവൻ രക്ഷിതാക്കളോടും ഉണർത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ വാഹിർ ദയമാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.